ഇന്നിവിടെ ഞാൻ വിശദീകരിക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISROയെ കുറിച്ചാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1962. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1962. ഇന്ത്യ ആദ്യമായി നിക്ഷേപിച്ച റോക്കറ്റ് നിക്കി അപ്പാച്ചെ. ഇന്ത്യ ആദ്യമായി നിക്ഷേപിച്ച റോക്കറ്റ് നിക്കി അപ്പാച്ചെ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ ഗ്രഹം സ്ഥാപിതമായ വർഷം 1963. തുമ്പ റോക്കറ്റ് വിക്ഷേപണ ഗ്രഹം സ്ഥാപിതമായ വർഷം 1963. ഏത് വർഷമാണ് തുമ്പ ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത്? 1968. ഏത് വർഷമാണ് തുമ്പ ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത്? 1968. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ISRO സ്ഥാപിതമായ വർഷം 1969. ISRO സ്ഥാപിതമായ വർഷം 1969. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ആന്ധ്രാപ്രദേശിലാണ്. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ആന്ധ്രാപ്രദേശിൽ. നെല്ലൂർ ജില്ലയിലെ പക്ഷി സങ്കേതം മേലപ്പാട്ട്. നെല്ലൂർ ജില്ലയിലെ പക്ഷി സങ്കേതം മേലപ്പാട്ട്. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായ വർഷം 1971. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായ വർഷം 1971. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ പേര് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ പേര് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായ വർഷം 1972. സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായ വർഷം 1972. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട 1975 April 19. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹത്തിൻ്റെ പേര് ഭാസ്കര 1. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹത്തിൻ്റെ പേര് ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ 1981. ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ 1981. ഇൻസാറ്റ് വൺ എ വിക്ഷേപിച്ച വർഷം 1982. ഇൻസാറ്റിൻ്റെ ഒന്നാം തലമുറയിൽ എത്ര ഉപഗ്രഹങ്ങളുണ്ട്? നാല്. ഇൻസാറ്റ് വൺ എ 1982, ഇൻസാറ്റ് വൺ ബി 1983, ഇൻസാറ്റ് വൺ സി 1988, ഇൻസാറ്റ് വൺ ഡി 1990. ഇൻസാറ്റിൻ്റെ ഒന്നാം തലമുറയിൽ എത്ര ഉപഗ്രഹങ്ങൾ? 4. ഇൻസാറ്റ് വൺ എ 1982, ഇൻസാറ്റ് വൺ ബി 1983, ഇൻസാറ്റ് വൺ സി 1988, ഇൻസാറ്റ് വൺ ഡി 1990. ഇൻസാറ്റിൻ്റെ രണ്ടാം തലമുറയിൽ എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 5. ഇൻസാറ്റ് രണ്ട് എ 1992,
ഇൻസാറ്റ് 2B 1993 ഇൻസാറ്റ് 2C 1995 ഇൻസാറ്റ് 2D 1997 ഇൻസാറ്റ് 2E 1999 ഇൻസാറ്റിൻ്റെ രണ്ടാം തലമുറയിൽ എത്ര ഉപഗ്രഹങ്ങളുണ്ട് 5 ഇൻസാറ്റ് 2A 1992 ഇൻസാറ്റ് 2B 1993 ഇൻസാറ്റ് 2C 1995 ഇൻസാറ്റ് 2D 1997 ഇൻസാറ്റ് 2E 1999 ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം മെറ്റ്സാറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം മെറ്റ്സാറ്റ് മെറ്റ്സാറ്റ് വിക്ഷേപിച്ചത് 2002 വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജ്യുസാറ്റ് വിക്ഷേപിച്ച വർഷം 2004 വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജ്യുസാറ്റ് വിക്ഷേപിച്ച വർഷം 2004 ഭൂപടം നിർമ്മിക്കുവാൻ വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹം കാർട്ടോസാറ്റ് ഭൂപടം നിർമ്മിക്കുവാൻ വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹം കാർട്ടോസാറ്റ് 2005 വിക്ഷേപിച്ചത് ഹാം റേഡിയോ പ്രക്ഷേപണത്തിന് വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹം ഹാംസാറ്റ് 2005 ഹാം റേഡിയോ പ്രക്ഷേപണത്തിന് വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹം ഹാംസാറ്റ് 2005 ഇൻസാറ്റ് ഇൻസാറ്റ് 4B 4C ഇവ വിക്ഷേപിച്ച വർഷം 2007 ഇൻസാറ്റ് 4B 4C ഇവ വിക്ഷേപിച്ച വർഷം 2007 റീ എൻട്രി സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭ്യമായ വർഷം 2007 റീ എൻട്രി സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭ്യമായ വർഷം 2007 ലോകത്തിലാദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം സ്പുട്നിക് 1 ലോകത്തിലാദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം സ്പുട്നിക് 1 ലോകത്തിലാദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ടെൽസ്റ്റാർ ലോകത്തിലാദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ടെൽസ്റ്റാർ ഭൂമധ്യരേഖയ്ക്ക് മുകളിലായി പടിഞ്ഞാറുവശം കിഴക്കോട്ട് സഞ്ചരിക്കുന്ന ഉപഗ്രഹം ഇക്വറ്റോറിയൻ ഉപഗ്രഹം ഭൂമധ്യരേഖയ്ക്ക് മുകളിലായി പടിഞ്ഞാറുവശം കിഴക്കോട്ട് സഞ്ചരിക്കുന്ന ഉപഗ്രഹം ഇക്വറ്റേറിയൻ ഉപഗ്രഹം ധ്രുവങ്ങൾക്ക് മുകളിലായി തെക്ക് വടക്ക് സഞ്ചരിക്കുന്ന ഉപഗ്രഹം പോളാർ ഉപഗ്രഹം ധ്രുവങ്ങൾക്ക് മുകളിലായി തെക്ക് വടക്ക് സഞ്ചരിക്കുന്ന ഉപഗ്രഹം പോളാർ ഉപഗ്രഹം ഭൂമിയുടെ അതേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹം ഭൂസ്ഥിര ഉപഗ്രഹം ഭൂമിയുടെ അതേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹം ഭൂസ്ഥിര ഉപഗ്രഹം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥം ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് 36,000 km ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥം ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് 36,000 km ഏത് അമേരിക്കൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇൻസാറ്റ് 1A വിക്ഷേപിച്ചത് ഡെൽറ്റ ഏത് അമേരിക്കൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇൻസാറ്റ് 1A വിക്ഷേപിച്ചത് ഡെൽറ്റ ഏത് അമേരിക്കൻ വാഹനം ഉപയോഗിച്ചാണ് ഇൻസാറ്റ് 1B വിക്ഷേപിച്ചത് സ്പേസ് ഷട്ടിൽ ഏത് അമേരിക്കൻ വാഹനം ഉപയോഗിച്ചാണ് ഇൻസാറ്റ് 1B വിക്ഷേപിച്ചത് സ്പേസ് ഷട്ടിൽ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം 1984 രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം 1984 ഇന്ത്യയുടെ ചന്ദ്രദൗത്യത്തിൻ്റെ പേര് ചന്ദ്രയാൻ ഇന്ത്യയുടെ ചന്ദ്രദൗത്യത്തിൻ്റെ പേര് ചന്ദ്രയാൻ ചന്ദ്രയാൻ പദ്ധതിയുടെ ചുമതലക്കാരൻ ജോർജ് ജോസഫ് ചന്ദ്രയാൻ പദ്ധതിയുടെ ചുമതലക്കാരൻ ജോർജ് ജോസഫ് കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴിയുള്ള സംപ്രേക്ഷണത്തിന് ഉപയോഗിക്കുന്ന തരംഗം മൈക്രോവേവ് ഇന്ത്യയുടെ കേപ്പ് കന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ കേപ്പ് കന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രധാന ഊർജം ഉറവിടം സൂര്യൻ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രധാന ഊർജ ഉറവിടം സൂര്യൻ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ സ്പേസ് കമ്മീഷന്റെ തലവൻ സതീഷ് ധവാൻ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ സ്പേസ് കമ്മീഷന്റെ തലവൻ സതീഷ് ധവാൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത ഭ്രമണപഥത്തിൽ ഉപഗ്രഹ വേഗത
7.8 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത ഭ്രമണപഥത്തിൽ ഉപഗ്രഹ വേഗത 7.8 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ അകലത്തിൽ ഉപഗ്രഹ വേഗത 2.7 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ അകലത്തിൽ ഉപഗ്രഹ വേഗത 2.7 കിലോമീറ്റർ പെർ സെക്കൻഡ്. സ്പുട്നിക് എന്ന വാക്കിൻ്റെ അർത്ഥം സഹയാത്രികൻ. സ്പുട്നിക് എന്ന വാക്കിൻ്റെ അർത്ഥം സഹയാത്രികൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം SLV-3. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം SLV-3. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ താമസിച്ച റഷ്യയുടെ ബഹിരാകാശ കേന്ദ്രം Salyut-7. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ താമസിച്ച റഷ്യയുടെ ബഹിരാകാശ കേന്ദ്രം Salyut-7. അശോക ചക്രം ലഭിച്ച വിദേശികൾ മാലിഷ്യേവ്, സ്ട്രക്കലോവ്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളാണ് ഇവർ. അശോക ചക്രം ലഭിച്ച വിദേശികൾ മാലിഷ്യേവ്, സ്ട്രക്കലോവ്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളാണിവർ. ചെറിയ ഉപഗ്രഹമായ രോഹിണിയെ ഭ്രമണപഥത്തിലെത്തിച്ച റോക്കറ്റ് SLV-3. ചെറിയ ഉപഗ്രഹമായ രോഹിണിയെ ഭ്രമണപഥത്തിലെത്തിച്ച റോക്കറ്റ് SLV-3. ഏത് രാജ്യത്തു നിന്നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്? റഷ്യ. ഏത് രാജ്യത്തിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്? റഷ്യയിൽ നിന്ന്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ റോക്കറ്റായ രോഹിണി 7.5 വിക്ഷേപിച്ച വർഷം 1967. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ റോക്കറ്റായ രോഹിണി 7.5 വിക്ഷേപിച്ച വർഷം 1967. 20 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിച്ചുകൊണ്ട് ISRO ചരിത്ര നേട്ടത്തിലെത്തി. PSLV-34 വിക്ഷേപണ വാഹനത്തിലാണ് ഇവ വിക്ഷേപിച്ചത്. PSLV-34 വിക്ഷേപണ വാഹനത്തിലാണ് ഇവ വിക്ഷേപിച്ചത്. ഇവയിൽ 17 വിദേശ ഉപഗ്രഹങ്ങളാണ്. 2016 ജൂൺ 22 ISRO ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഇതോടെ PSLV വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം 113. പ്രതിരോധ ആവശ്യത്തിനുള്ള ഇന്ത്യയുടെ കാർട്ടോസാറ്റ് 2C പൂനെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ചെന്നൈ സത്യഭാമ സർവകലാശാല എന്നിവയുടെ ഉപഗ്രഹങ്ങളാണ് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ. ഒറ്റ ഉദ്യമത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചതിൽ റഷ്യയ്ക്കും 37 ഉപഗ്രഹങ്ങൾ, നാസയ്ക്കും 29 ഉപഗ്രഹങ്ങൾ. പിറകിൽ മൂന്നാമതായാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം. ഒറ്റ ഉദ്യമത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചതിൽ റഷ്യയ്ക്ക് 37 ഉപഗ്രഹങ്ങൾ, നാസയ്ക്ക് 29 ഉപഗ്രഹങ്ങൾ. പിറകിൽ മൂന്നാമതായാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം. താങ്ക് യു ഫ്രണ്ട്സ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.